കൂട്ടുകാരെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിന്റെ പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. കുട്ടിയും കൂലും എക്സ്പ്ലോറിംഗ് ദ വണ്ടേഴ്സ് എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. അപ്പം നമ്മുടെ ചാനലിൽ കമന്റ് ഇട്ട കഴിഞ്ഞ വീഡിയോയ്ക്ക് കമന്റ് ഇട്ടവരുടെ ഒന്ന് രണ്ട് പേരുകൾ നമ്മൾ എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ അതിൽ രണ്ടു പേർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ ആദ്യത്തെ ആളെ നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്ന കരുവന്നൂർക്കാണ്, ജിനുവാണ് കുട്ടിയും കൂലും എന്നുള്ള പേര് ആദ്യം പറഞ്ഞേക്കണേ. അപ്പോൾ ജിനുവിൻ്റെ വീട്ടിലേക്കാണ് നമുക്ക് പോകുന്നത്. അപ്പം പോകാം. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് പോകുന്നത്. പാലത്തിക്കുടെ തൊട്ടടുത്തുള്ള മണിവല്ലും കൂടെ അടിച്ചു പൊട്ടിക്കാം. ഓക്കെ, ഇത് കോൺക്രീറ്റ് തീർന്നിട്ട് ഇടത്തോട്ടം തന്നെ പറഞ്ഞേ. കോൺക്രീറ്റ് തീർന്നിട്ടില്ല. ഇനി കോൺക്രീറ്റ് കുറേ ഉണ്ടല്ലോ. ഇത് മുഴുവൻ കോൺക്രീറ്റ് ആണല്ലോ. ടോപ്പ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ക്രേസ് ആണ്. അതെ സാറേ, വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജിനു പറഞ്ഞ പേരാണ് നമ്മുടെ ചാനലിന് എടുത്തേക്കുന്നത്, കുട്ടിയും കോലും. അതിനോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ സബ് ടൈറ്റിലും കൂടെ ഉണ്ട്, എക്സ്പ്ലോറിംഗ് ദ വണ്ടേഴ്സ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ചാനലിന് എടുത്ത പേരിനുള്ള സമ്മാനം ജിനുവിന് ആദ്യം നൽകുകയാണ്. ഒരു ചെറിയ പെർഫ്യൂമാണ് സമ്മാനം. ഓക്കെ, അപ്പോൾ ഒരു കേസും കൂടെ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്യുന്ന ജിനുവിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോഡ അടപ്പ് കൊണ്ട് ഒരു പമ്പരം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സോഡ അടപ്പ് പമ്പരത്തിന് വേണ്ട സാധനങ്ങൾ മെയിനായിട്ട് വേണ്ടത് സോഡ അടപ്പാണ്. അതിനുശേഷം വേണ്ടത് നമുക്ക് ടൊയിനാണ്, നൂല് വേണം, പിന്നെ ഒരു കുഞ്ഞി ആണി. ആണി വേണ്ടത് വേറെ ഒന്നും തന്നെ അല്ല, ചോടാടുപ്പ് തുളയ്ക്കുന്നതിനാണ്. പിന്നെ ചോടാടുപ്പ് ഇടിച്ച് പരത്തുന്നതിനായിട്ട് ഒരു ചുറ്റികയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ചോടാടുപ്പ് ഇടിച്ച് പരത്തണം. ഇടിച്ച് പരത്തുന്നതിനായിട്ട് നമുക്ക് ചുറ്റികയുണ്ട്. ചുറ്റിക വെച്ച് ചോടാടുപ്പിൻ്റെ സൈഡ് നമ്മൾ, അപ്പോൾ നമ്മൾ നമ്മുടെ ചോടാടുപ്പ് ഇടിച്ച് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡാടപ്പ് ആദ്യം എടുക്കുക, അതിനുശേഷം അതിൻ്റെ അകത്തുനിന്ന് പയ്യെ തട്ടിക്കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതിങ്ങനെ പറന്ന് പറന്ന് വരും. അകത്തുനിന്ന് വേണ്ടോ തട്ടാ, തിരിച്ചു വെച്ച് അടിച്ച് കഴിഞ്ഞാൽ ഇത് മടങ്ങിപ്പോകും. നമുക്കത് നന്നായിട്ട് വിടർന്ന് കിട്ടണം. അപ്പോൾ നമ്മുടെ സോഡാടപ്പ് പരന്ന് ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ തിരിച്ചു വെച്ചിട്ട് പയ്യെ തട്ടി. അപ്പോൾ ആദ്യത്തെ ചോടാടുപ്പ് നമ്മൾ അടിച്ച് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഈ പമ്പരം കൊണ്ടൊരു ചെറിയ യുദ്ധം പോലത്തെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞാനിന്ന് യുദ്ധം ചെയ്ത് വേറെ ആരുമായിട്ടല്ല, ജിനുവായിട്ടാണ്. അപ്പോൾ അടുത്ത ചോടാടുപ്പ് അടച്ച് അടിച്ച് പരത്തുവാനായി ജിനുവിനെ ക്ഷണിക്കും. വാ അടിച്ച് പരത്തുവാനെ, ആ നീ വാ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ആണിയുണ്ട്, നമ്മുടെ സോഡാടപ്പിന് നമ്മൾ ഹോൾ ഇടണം. രണ്ട് ഹോളാണ് വേണ്ടത്, രണ്ടും അടുത്തടുത്ത് വേണം നമുക്കിടാൻ. സോ നമ്മൾ ഹോൾ ഇടാൻ വേണ്ടി തുടങ്ങുകയാണ്.
അപ്പോൾ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഹോൾ ഇട്ടേക്കുന്നത്. കറക്റ്റ് സെൻറ്ററിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് രണ്ട് ഹോള് നമ്മൾ സെൻറ്ററിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് വരും. സെൻറ്ററിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് നമുക്ക് രണ്ട് ഹോള്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ നമ്മുടെ ചോടാടത്തിന് രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ശേഷം നമ്മൾ നൂലില്ലേ, നൂലെടുക്കുക. നൂലെടുത്തതിന് ശേഷം ഏകദേശം ഒരു കണക്ക് കൂട്ടി നമുക്ക് നമ്മുടെ കയ്യിൽ പിടിക്കാൻ പാകത്തിന് ഏകദേശം രണ്ടറ്റം ഇത്രയും നീളം മതിയായിരിക്കും. അപ്പോൾ ഈ ടോയിൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടും അമ്പരത്തിനുള്ളത് വേണം, ഇത് കൂട്ടി രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്തു. സോ ചോടാടപ്പുണ്ട്, നമ്മുടെ ടോയിൻ ഉണ്ട്. ഇനി സിമ്പിളാണ്, വേറെ ഒന്നുമല്ല. പരിപാടി തുടങ്ങി. ഈ ഇതിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഈ ടോയിൻ കടത്തി വിടുക. ശേഷം തിരിച്ച് ഇപ്പുറത്തെ ഗ്യാപ്പിൽ കൂടെ വന്ന് കെട്ടിയിടുക. അപ്പോൾ നമ്മൾ ഒരു ഹോളിക്കട കയറ്റി ഇപ്പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ രണ്ട് ഹോൾ ഇട്ടില്ലായിരുന്നു, അതിൻ്റെ ഇപ്പുറത്തെ ഹോളിക്കട ഈ നൂല് തിരിച്ച് അപ്പുറം കെട്ടി. നൂല് ഇപ്പുറം വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ രണ്ടും കൂടെ ഇവിടെ കിട്ടും. നിങ്ങൾ ഓർക്കേണ്ട ഒരു കേസുണ്ട്, ഇത് ഉണ്ടാക്കി എടുക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇത് കറക്കുക എന്നുള്ളതാണ് ശരിക്കും സ്കില്ല് വേണം സംഭവം. കാരണം കൊണ്ട് കറക്കി ഞാനും കുറച്ച് പാടുപെട്ടിട്ട് അത് കറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ പിള്ളേർ കറക്കാൻ നേരത്തെ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്കണം എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ അതിന് ശേഷം കറക്കാം. ഇപ്പോഴാ ലാംഗ്വേജ് സെറ്റായേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പമ്പരം കറങ്ങുന്നത്. അത് തന്നെ, അത് നിങ്ങൾ കറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസുണ്ട്. നമ്മളിങ്ങനെ കറക്കി എടുത്ത് കഴിഞ്ഞിട്ട് വലിച്ചിങ്ങനെ വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഇത് കറങ്ങി അങ്ങ് നിന്നു നിന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കറക്കുക. കറക്കിയ ശേഷം കഴിഞ്ഞാൽ ഇത് തിരിച്ച് വലിഞ്ഞ് കയറാനുള്ള ഒരു ഗ്യാപ്പും കൂടെ നമ്മൾ കൊടുക്കുക. ഇങ്ങനെ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യെ അയച്ചു കൊടുക്കണം. എന്നാലേ ഈ നൂല് പിന്നെയും തിരിച്ച് കറങ്ങിക്കയറും. പയ്യെ വലിക്കുക, ലൂസാക്കി കൊടുക്കുക. വലിക്കുക, പയ്യെ ലൂസാക്കി കൊടുക്കുക. വലിക്കുക, ലൂസാക്കി കൊടുക്കുക. കുറച്ചധികം നൂല് വെട്ടി പോകാം. ചെറുത്ത് വെട്ടിപ്പോയിട്ട് തീരാതാവും. അത് സെറ്റായി. അത് ഇതിൻ്റെ ഓക്കെ, എൻ്റെ ഗ്യാപ്പ് ഇട്ട് എൻ്റെ ഒരു ചെറിയ വിഷയം. മാനുഫാക്ചറിംഗ് ഡിഫെക്ട്. കറക്റ്റ് സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ സംഭവം പക്കയാണ്, സെറ്റാണ്. ഇത് മാത്രം കറക്കണേ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പബ്ബറിയില്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഞങ്ങളിങ്ങനെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടീമാണ് പൊട്ടിയോ. നമ്മൾ യുദ്ധം കൂടി പൊട്ടിക്കാൻ നേരത്ത് കഴിഞ്ഞപ്പോൾ അതിനും ഇപ്പോൾ പൊട്ടില്ല. യുദ്ധം ഉണ്ട് കേട്ടോ, യുദ്ധം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുള്ളൂ. അപ്പം ഇന്നും പറഞ്ഞാണ് സാധനം ജീവിക്കാൻ നോക്കാം. പൊട്ടുന്ന ഇത് ടൈൽ അവസാനിച്ചായിട്ട് പറ്റാതിരിക്കുകയാണ്. പണ്ട് കാലത്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾ കണ്ടുവെന്ന് കരുതുന്നു. ഇനി ഒരു ദിവസം കൂടെ ഉണ്ട്, ഇതിൻ്റെ നല്ല മൂർച്ചയാണ് സോഡാടപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇത് ഉണ്ടാക്കിയാലും ദേഹത്തൊന്നും കൊള്ളിക്കാതെ നോക്കുക. ദേഹത്ത് കൊണ്ട് കഴിഞ്ഞാൽ മുറിയാൻ സാധ്യതയുണ്ട്. വേണമെങ്കിൽ ഞാൻ അതിൻ്റെ മൂർച്ച ഒന്ന് കാണിച്ചു തരാം, ഒരു ഡെമോ. മൂർച്ച നിങ്ങൾ കണ്ടില്ലേ. ഇതേപോലെ രസകരമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ കുട്ടിയും കോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കുട്ടിയും കോലും എക്സ്പ്ലോറിംഗ് ദ വണ്ടേഴ്സ്. നേരത്തെ പറഞ്ഞ മാതിരി രണ്ട് മൂന്ന് പേരുകൾ നമ്മുടെ കമൻറ്റിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്താണ് നമ്മുടെ ഇപ്പോഴത്തെ ചാനലിൻ്റെ പേരിട്ടേക്കുന്നത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ആളുടെ അടുത്തേക്ക് പോവാണ് സമ്മാനം കൊടുക്കാൻ വേണ്ടി. നമുക്ക് പോകാം ഇവിടെ തൊട്ട് തട്ടപ്പുഴ അടുത്ത് തന്നെ വെള്ളാനത്താണ് ആ കുട്ടിൻ്റെ വീട്. സോ അവിടെ തന്നെ നമുക്ക് സമ്മാനം കൊടുക്കാം. Come on.
എന്റെ സബ്സ്ക്രൈബർ ദേ സാറേ എന്റെ സബ്സ്ക്രൈബർ ദേ സമ്മാനം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പേരറിയാലോ, കുട്ടിയും കോലും എക്സ്പ്ലോറിംഗ് ദ വണ്ടേഴ്സ്. അതിൽ എക്സ്പ്ലോറിംഗ് നമ്മുടെ രോഹിണി ഇട്ട പേരിൽ നിന്നാണ് അടിച്ചു പറ്റിയത്. അപ്പൊ അതിനുള്ള സമ്മാനമാണ് ഇപ്പൊ രോഹിണിക്ക് കൊടുത്തേക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. സോ ഈ വീഡിയോ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ